ഡോക്ടേഴ്സ് പോയിന്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നല്ല ഭക്ഷണം കണ്ടാൽ മതി മറന്ന് മനസ്സ് നിറഞ്ഞ് കൊതിയോടുകൂടി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. എന്നാൽ ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുവാൻ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നമാണ് അസിഡിറ്റി അഥവാ ദഹനക്കേട്. ഇന്ന് അസിഡിറ്റിയെ പറ്റി ഡോക്ടേഴ്സ് പോയിന്റിൽ സംസാരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ഡോക്ടർ ശോഭയാണ്. ഡോക്ടേഴ്സ് പോയിന്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയമാണ് അസിഡിറ്റി അഥവാ ഗാസ്ട്രോ ഇസോഫേജിയൽ റീഫ്ലക്സ് ഡിസീസ്. ഭൂരിപക്ഷം പേരും നമ്മളിൽ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി. സാധാരണ രീതിയിൽ നമ്മുടെ സലൈവയുടെ ആൽക്കലൈൻ സ്വഭാവവും അതുപോലെ തന്നെ നമ്മുടെ അന്നനാളിയുടെ മാംസപേശികളുടെ ശരിയായ പ്രവർത്തനവും ഉള്ളപ്പോൾ അസിഡിറ്റിയുടെ പ്രശ്നം വളരെയധികം കുറയുന്നു. അങ്ങനെ ലക്ഷണങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുന്നില്ല. എന്തൊക്കെയാണ് അസിഡിറ്റിയുടെ കാരണങ്ങൾ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞത് കൂട്ട് ഈസോഫാഗസിൻ്റെ മസിൽസിൻ്റെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈസോഫാഗസിൻ്റെ കീഴ്ഭാഗത്തുള്ള സ്ഫിങ്ക്റ്റർ റിലാക്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹയറ്റസ് ഹെർണിയ ഉള്ളവരിലോ അതുപോലെ തന്നെ അന്നനാളിയുടെ ഈസോഫജൈറ്റിസ് അഥവാ നീർക്കെട്ടുള്ളപ്പോഴോ ഇതുപോലെയുള്ള സിംപ്റ്റംസ് ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. മറ്റു ചില അപായഹേതുക്കളുള്ളവരിൽ അതുപോലെ തന്നെ അസിഡിറ്റിയുടെ സിംപ്റ്റംസ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാം. ഉദാഹരണത്തിന് അമിതവണ്ണമുള്ളവരിൽ, അതുപോലെ ഫ്രൈഡ് ആയിട്ടും സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ താല്പര്യമുള്ളവരിലും, ചായ, കാപ്പി, കോള, ഫിസി ഡ്രിങ്ക്സ് എന്നിവ അധികം ഉപയോഗിക്കുന്നവരിലുമൊക്കെ ഇതുപോലെയുള്ള അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ അധികമായിട്ട് കണ്ടുവരാം. മദ്യപാനം വളരെ പ്രധാനപ്പെട്ട ഒരു ഹേതു തന്നെയാണ്. മദ്യം ഉപയോഗിക്കുന്നവരിലും അതുപോലെ പുക വലിക്കുന്നവരിലും അസിഡിറ്റിയുടെ സിംപ്റ്റംസ് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. പ്രഗ്നൻസിയിലും റിഫ്ലക്സ് ഡിസീസ് വളരെയധികം സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നു. എന്തൊക്കെയാണ് ഗാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസിന്റെ ലക്ഷണങ്ങൾ? പ്രധാന ലക്ഷണങ്ങൾ നെഞ്ചരിച്ചിലും പുളിച്ചു തെക്കട്ടിലും തന്നെയാണ്. ഇതുകൂടാതെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടോ വേദനയോ അനുഭവപ്പെടാം. ചിലപ്പോൾ ഉമിനീര് വായിൽ വന്ന് നിറയാം. അതുപോലെ നമ്മുടെ ശബ്ദത്തിൽ വ്യത്യാസമുണ്ടായെന്നിരിക്കാം. രാത്രി ഉറങ്ങുമ്പോൾ വിക്കുകയോ ചുമ ഉണ്ടാവുകയോ ചെയ്യാം. വളരെയധികം നീണ്ടു നിൽക്കുന്ന ചുമയോ കഫക്കെട്ടോ ഉണ്ടാകാം. ഇങ്ങനെയാണ് രോഗനിർണയം എന്ന് നോക്കാം. സാധാരണ രീതിയിൽ ലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് കൊടുക്കുന്നത്. ചില അപായ ലക്ഷണങ്ങൾ ഉള്ളവരിലും അല്ലെങ്കിൽ ചികിത്സ എടുത്തിട്ടും സിംപ്റ്റംസ് ഇംപ്രൂവ് ആവാത്തവരിലുമാണ് നമ്മൾ ചില ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക. ഇതിൽ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷനാണ് എൻഡോസ്കോപ്പി. എങ്ങനെയാണ് അസിഡിറ്റിയുടെ സിംപ്റ്റംസ് കുറയ്ക്കാൻ പറ്റും എന്നുള്ള ചില ടിപ്സ് ആണ് ഞാൻ ഇനി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹാര രീതി തന്നെ. ഭക്ഷണ രീതി വളരെ സമീകൃത ആഹാരം കഴിക്കുക. ദിവസേന ഡെയിലി 40 to 45 minutes എക്സസൈസ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാരടങ്ങിയ ഭക്ഷണം, ഉദാഹരണത്തിന് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിവ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ ധാരാളം വെള്ളം കുടിക്കാനും മറക്കണ്ട. ഫ്രൈഡ് ഐറ്റംസ്, സ്പൈസി ഫുഡ്, കഫേൻ അടങ്ങിയ കോള അല്ലെങ്കിൽ ചായ, കാപ്പി എന്നിവയൊക്കെ വർജിക്കുക. മദ്യപാനം, പുകവലി എന്നിവയും വർജിക്കാൻ പ്രത്യേകം മറക്കണ്ട. ഉറങ്ങുന്നതിന് മുമ്പ് ചായ കാപ്പിയൊന്നും കുടിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ സമയത്തിന് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ പ്രാവശ്യം ആഹാരം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഉറങ്ങുമ്പോൾ ചെറിയ തലയണ വെച്ച് തല കുറച്ച് ഹൈറ്റിൽ വെച്ച് ഉറങ്ങുന്നത് നല്ലതാണ്. ചില വേദന സംഹാരികൾ, പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുന്നത് എത്രയും കുറയ്ക്കുക. കാരണം ചില മരുന്നുകളുടെ ഉപയോഗവും ഇതുപോലെയുള്ള ആസിഡിറ്റിയുടെ സിംപ്റ്റംസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ വളരെയധികം കുറയ്ക്കാവുന്നതേ ഉള്ളൂ. നന്ദി, നമസ്കാരം.